CPM Pradikutil Nilkuna, Periya, Iretta Kolabadaga Kesil, CBI Anoshnati Idirkan, Samstana Sarkar Kunduanada, Supreme Court of the Ele Pramuga, Abhibhashakare. Case CBI Kivita High Court of the Single Bench Vidikedre, Division Benchil Hajragan Ethiadil Oral, Mun Solid Sitter General, Ranjit Kumar Sitting Fee Saivangi, the Irvati Anjil Lakshatilere Rubiana. Pinale Additional Solicitor General Lairna, Mudurna Abhibhashakan, Manidhar Singhetti. Oru sitting in a 20 laksham, Sahayike oru laksham. Moonu sitting aanu ee case-inu vendi advocate Manidhar Singh nadathiyathu. 2019 November 4, November 12, 19 theethikalil sarkarinayi hajarayi vagayil 63 laksham rupayana fees inathil anuvadichukondu uttaravirangiyathu. ഇരുവർക്കുമായി നികുതിപ്പണത്തിൽ നിന്നും ചെലവിട്ടത് 88 ലക്ഷം രൂപ. ഇതിനു പുറമെ താമസ ഭക്ഷണ സൗകര്യവും നൽകി. എന്നാൽ കേസിൽ സർക്കാരിന്റെ വാദങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് പ്രഥമ ദൃഷ്ട്യാ അംഗീകരിക്കാനായില്ല. കേസ് ഡയറിയിൽ പൊരുത്തക്കേടുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. നിഷ്പക്ഷവും സത്യസന്ധവുമായ വിചാരണയ്ക്ക് സുതാര്യമായ അന്വേഷണവും ആവശ്യമാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. GI പൈപ്പ് ഉപയോഗിച്ച് തലയ്ക്ക് ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്നാണ് പെരിയ കേസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. GI വൈപ്പ് ഉപയോഗിച്ചാൽ ഇത്തരം മുറിവുണ്ടാകില്ലെന്ന് ഡോക്ടറുടെ മൊഴിയുണ്ട്. പിന്നെ കുറ്റപത്രത്തിലെ ഈ വൈരുദ്ധ്യത്തിന് കാരണം എന്താണെന്ന് കോടതി അന്ന് ചോദിച്ചിരുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ച് കേസ് CBIക്ക് കൈമാറിയതോടെയാണ് സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി സംസ്ഥാന സർക്കാർ നൽകിയത്. കേസിൽ വാദത്തിനായി അണിനിരുന്നതും പ്രമുഖരായ അഭിഭാഷകർ തന്നെയാണ്. ഓരോ സിറ്റിങ്ങിനായി ലക്ഷങ്ങൾ ചെലവഴിക്കപ്പെട്ടു. എന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സുപ്രീം കോടതിയും ശരിവച്ചു. ഇതോടെ ഖജനാവിൽ നിന്നും കോടികൾ ചെലവിട്ട കേസിൽ വലിയ തിരിച്ചടി തന്നെയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത്. കേസ് രേഖകൾ എത്രയും വേഗം പോലീസ് CBIക്ക് കൈമാറണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. CPMുകാർ പ്രതികളായ കേസുകളുടെ നടത്തിപ്പിന് സർക്കാർ പൊതുഖജനാവിൽ നിന്നും പണം വാരിക്കോരി ചെലവിടുന്നത് ഇത് ആദ്യമല്ല. മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഷുഹൈബ് വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി കേസ് നടത്തിപ്പിനായി പിണറായി സർക്കാർ പൊതുഖജനാവിൽ നിന്നും മുടക്കിയത് 56.4 ലക്ഷം രൂപ. ഈ കേസിൽ CBI എത്തിയപ്പോൾ പി ജയരാജൻ പ്രതിയായി. ഷുഹൈബ് വധക്കേസ് അന്വേഷണം ഹൈക്കോടതി CBIക്ക് വിട്ടിരുന്നു. ഇതിനെതിരെ പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ അഭിഭാഷകരെ കൊണ്ടുവന്നതിനാണ് ഇത്രയും തുക ഇടത് സർക്കാർ ചെലവഴിച്ചത്. കേസന്വേഷണം CBIക്ക് കൈമാറിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് ഇത് സ്റ്റേ ചെയ്തു. അതിനെതിരെ ഷുഹൈബിന്റെ പിതാവ് നൽകിയ ഹർജിയിൽ CBI അന്വേഷണം വേണ്ടെന്ന് വാദിക്കാനാണ് സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് സുപ്രീം കോടതി അഭിഭാഷകരെ കൊണ്ടുവന്നത്. ഇതും വെറുതെയായി മാറിയിരുന്നു. അന്നും ഈ കേസ് സുപ്രീം കോടതി CBIക്ക് വിട്ടിരുന്നു.